നടിയും ബി ജെ പി നേതാവുമായ ഖുഷ്ബു സുന്ദർ അറസ്റ്റിൽ മനുസ്മൃതിയുടെ പേരിൽ സ്ത്രീകളെ അപമാനിച്ചുവെന്നാരോപിച്ച് വി സി കെ നേതാവ് തിരുമണവാളൻ എംപിയെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടുള്ള പ്രതിഷേധത്തിൽ പങ്കെടുക്കാൻ പോകുന്നതിനിടയിലാണ് ഇവരെ അറസ്റ്റ് ചെയ്തത് കോവിഡ് മാനദണ്ഡങ്ങൾ ലംഘിച്ചുവെന്ന് കാണിച്ചാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അറസ്റ്റ് ചെയ്ത വിവരം നടി ഖുഷ്ബു ട്വിറ്ററിലൂടെ അറിയിച്ചു പ്രതിഷേധത്തിന് പോലീസ് അനുമതി നിഷേധിച്ചിരുന്നു തിരുമണവാളനെതിരെ ബി ജെ പി രംഗത്തെത്തിയിരുന്നു ബി ജെ പിയുടെ പരാതിയിൽ തിരുമണവാളിനെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് മനുസ്മൃതിയിൽ സ്ത്രീകളെ മോശമായി വിശേഷിപ്പിച്ചു എന്നായിരുന്നു തിരുമണവാളൻ യൂട്യൂബ് ചാനലിലൂടെ പ്രതികരിച്ചത് ഇത് സ്ത്രീകളെ അപമാനിക്കലാണെന്നാണ് ബി ജെ പിയുടെ വാദം മനുസ്മൃതിയിൽ ഇല്ലാത്ത കാര്യങ്ങളാണ് പറഞ്ഞതെന്നും ബി ജെ പി വാദിക്കുന്നു തിരുമണവാളിനെതിരായ കേസ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ഡി എം കെ രംഗത്തെത്തിയിരുന്നു കോൺഗ്രസ് വിടുന്നതായി പ്രഖ്യാപിച്ച് പാർട്ടി അധ്യക്ഷ സോണിയാഗാന്ധിക്ക് കത്തു നൽകി മണിക്കൂറുകൾക്കകമായിരുന്നു ഖുഷ്ബുവിന്റെ ബി ജെ പി പ്രവേശനം മുത്തലാഖിനെതിരെ സുപ്രീം കോടതിയെ സമീപിച്ച സൈറാബാനുവും കഴിഞ്ഞ ദിവസം ബി ജെ പിയിൽ ചേർന്നിരുന്നു അധ്യക്ഷ സോണിയാഗാന്ധിക്ക് കത്ത് നൽകിയതിനു പിന്നാലെ ഖുഷ്ബുവിനെ എഐ സി സി വക്താവ് സ്ഥാനത്തുനിന്ന് പാർട്ടി നീക്കിയിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശരിയായ ദിശയിലാണ് രാജ്യത്തെ മുന്നോട്ട് നയിക്കുന്നതെന്നും ബി വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കുമെന്നും ഖുഷ്ബു പറഞ്ഞു തമിഴ്നാട്ടിൽ ഡി എം കെ അധികാരത്തിലിരിക്കുമ്പോൾ രണ്ടായിരത്തി പത്തിൽ ഖുഷ്ബു അവർക്കൊപ്പം ചേർന്നു പിന്നീട് രണ്ടായിരത്തി പതിനാലിൽ ഡി എം കെ വിട്ട് കോൺഗ്രസിലെത്തുകയായിരുന്നു രാജ്യത്തെ ഏകീകരിക്കാൻ കഴിയുന്ന ഏക പാർട്ടിയും നല്ല ആളുകൾക്ക് നിലനിൽക്കാൻ കഴിയുന്ന പാർട്ടിയും കോൺഗ്രസ് മാത്രമാണെന്നാണ് അന്നു പറഞ്ഞത് അതേസമയം പാർട്ടിയിൽ അർഹമായ പരിഗണനയോ സ്ഥാനമാനങ്ങളോ കിട്ടുന്നില്ലെന്ന് ഖുഷ്ബുവിന് കടുത്ത പരാതി ഉണ്ടായിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് കിട്ടിയില്ല എന്നതിലും ഖുഷ്ബുവിന് കടുത്ത അതൃപ്തി ഉണ്ടായിരുന്നതായാണ് സൂചന ഇത് പാർട്ടി നേതൃത്വത്തെ പലതവണ അറിയിച്ചെങ്കിലും ഒരു തരത്തിലും പ്രതികരണങ്ങൾ ഉണ്ടായില്ല ഇതെല്ലാം ഉരുണ്ടുകൂടിയാണ് കോൺഗ്രസിൽ നിന്ന് പുറത്തുപോകാൻ പോകാൻ ഖുഷ്ബു തീരുമാനിച്ചത് കഴിഞ്ഞ ദിവസമാണ് ബി ജെ പി ആസ്ഥാനത്തെത്തി പാർട്ടി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്യിൽ നിന്ന് ഖുഷ്ബു അംഗത്വം സ്വീകരിക്കുമെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായത് ഇതിനു മുന്നോടിയായി അവർ കഴിഞ്ഞ ദിവസം തന്നെ ദില്ലിയിലെത്തിയിരുന്നു ചില ബി ജെ പി നേതാക്കളുമായി ഇവർ കൂടിക്കാഴ്ചയും നടത്തിയതായാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ശനിയാഴ്ച പുറത്തുവിട്ട ഖുഷ്ബുവിന്റെ ട്വീറ്റ് രാഷ്ട്രീയ വൃത്തങ്ങളിൽ വലിയ ചർച്ചയായിരുന്നു ഇക്കാലത്തിനിടയിൽ നിരവധി മാറ്റങ്ങൾക്ക് വിധേയമായെന്നും പല ധാരണകളിലും മാറ്റം വന്നെന്നും മാറ്റം അനിവാര്യമാണെന്നുമായിരുന്നു ഖുഷ്ബുവിന്റെ ട്വീറ്റ് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന വിദ്യാഭ്യാസ നയത്തെ പിന്തുണച്ചത് മുതലാണ് ഖുഷ്ബു കോൺഗ്രസുമായി അകലുന്നത് വിദ്യാഭ്യാസ നയത്തെ പിന്തുണച്ച ഖുഷ്ബു ഇക്കാര്യത്തിൽ തന്റെ നിലപാട് കോൺഗ്രസിൽ നിന്ന് വ്യത്യസ്തമാണെന്നും രാഹുൽ ഗാന്ധി ക്ഷമിക്കണമെന്നും പറഞ്ഞിരുന്നു തനിക്ക് തന്റേതായ അഭിപ്രായമുണ്ടെന്നും തലയാട്ടുന്ന റോബോട്ടോ കളിപ്പാവയോ അല്ലെന്നും ഖുഷ്ബു അന്ന് വ്യക്തമാക്കിയിരുന്നു രണ്ടായിരത്തി പതിനാലിലാണ് സ്റ്റാലിനുമായുള്ള കടുത്ത അഭിപ്രായ ഭിന്നതയെ തുടർന്ന് ഖുഷ്ബു ഡി എം കെ വിട്ട് കോൺഗ്രസിൽ ചേർന്നത് പിന്നീട് എഐസിസി വക്താവ് സ്ഥാനം വരെ എത്തി പല വിഷയങ്ങളിലും ബി ജെ പിയുടെ ശക്തിയായ വിമർശകിയായിരുന്നു ഖുഷ്ബു